കലക്കലിൽ എ ഡി ജി പിയുടെ റിപ്പോർട്ട് തള്ളി. സർക്കാർ വീണ്ടും അന്വേഷണത്തിന്, അന്വേഷണം വേണമെന്ന ആഭ്യന്തര സെക്രട്ടറിയുടെ ശുപാർശ. എ ഡി ജി പിക്ക് എതിരെയും അന്വേഷണം ഉണ്ടാകും. തൃശൂർ പൂരം കലക്കലിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ മൌനം പാലിച്ചും ആരോപണങ്ങൾ കണ്ടില്ലെന്നടിച്ചും സ്വയം വെള്ളപൂശിയും എ ഡി ജി പി എം ആർ അയത്കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ട് തള്ളുകയാണ് സർക്കാർ. സംസ്ഥാന പോലീസ് മേധാവി ഷേഖ് ദർവേ സാഹിബിന്റെ ഇടപെടലാണ് ഇതിൽ നിർണായകമായത്. എ ഡി ജി പിയുടെ ഇടപെടലിൽ സംശയമുണ്ട്, ദുരൂഹതയുണ്ടെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയത്. പല നിർണായകമായ വിവരങ്ങളിലും അന്വേഷണം ഉണ്ടായിട്ടില്ല. എന്തിന് എ ഡി ജി പി എം ആർ അയത്കുമാർ അവിടെ ക്യാമ്പ് ചെയ്തു? എന്ത് ക്യാമ്പ് ചെയ്ത്? സാധാരണഗതിയിൽ അവിടെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. തൃശൂർ പൂരം നടത്തിയതിന് കൃത്യമായ ഒരു പ്രോട്ടോക്കോളും അതുപോലെ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങളുമുണ്ട്. അത് മറികടന്നുകൊണ്ട് അതെല്ലാം മാറ്റം വരുത്തി എം ആർ അയത്കുമാർ പുതിയ പ്ലാൻ തയ്യാറാക്കി, സുരക്ഷാ പ്ലാൻ തയ്യാറാക്കുകയെന്ന് അവിടെ ചെയ്തത്. അതാണ് പാളിപ്പോയത്. എന്നിട്ടും അജിത്കുമാർ അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ പരാമർശിച്ചിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ ഇടപെടൽ അന്വേഷിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടും അജിത്കുമാർ അത് അന്വേഷിച്ചില്ല. എ ഡി ജി പി ആർ എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതും പൂരം കലക്കലുമായി ബന്ധമുണ്ടെന്ന ആരോപണമുണ്ട്. അതിൽ അന്വേഷണം ഉണ്ടായിട്ടില്ല. വലിയ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ടെന്ന വിശ്വാസമാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിലും അതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഗൂഢാലോചന അടക്കം അന്വേഷിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിക്ക് പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ട് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ആ പരിശോധനയ്ക്ക് ശേഷമാണ് ആഭ്യന്തര സെക്രട്ടറിയും ഇതിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന ശുപാർശ മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. വൈകാതെ അന്വേഷണമുണ്ടാകും. ക്രൈംബ്രാഞ്ച് എ ഡി ജി പി ഈ വിഷയം അന്വേഷിക്കാനാണ് സാധ്യത. സംസ്ഥാന പോലീസ് മേധാവിയുടെ മേൽനോട്ടവും ഇതിലുണ്ടാകും. എം ആർ അജിത്കുമാർ നിലപാടുകളെ, അദ്ദേഹത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നതാണ് റിപ്പോർട്ട്. അജിത്കുമാറിനെ കൂടുതൽ പരിഗണിലാക്കുന്നു. സംസ്ഥാനത്ത് വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയ വിഷയം കൂടിയാണിത്. സിപിഐയും ആർ ജെ ഡിയും അടക്കമുള്ള കക്ഷികൾ ശക്തമായ വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കാൻ, ആഭ്യന്തര വകുപ്പിനെതിരെ അജിത്കുമാറിനെതിരെ ഉന്നയിക്കാൻ ഇടയാക്കിയ വിഷയമാണ്. മുഖ്യമന്ത്രി ഒരു പരിധിവരെ അജിത്കുമാറിനെ സംരക്ഷിക്കാൻ നോക്കിയപ്പോഴും ഈ സംസ്ഥാന പോലീസ് മേധാവി ഇടപെടൽ കാര്യങ്ങൾ മാറ്റിമറിക്കുകയാണ്. അജിത്കുമാറിനെതിരെ തന്നെയാകും ഈ അന്വേഷണം നടക്കുക. അജിത്കുമാറിന്റെ ഇടപെടൽ കൂടി ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരും. അജിത്കുമാർ പറഞ്ഞ റിപ്പോർട്ട് അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങാൻ സംസ്ഥാന പോലീസ് മേധാവി തയ്യാറാകാത്തിടത്താണ് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. വളരെ നിർണായകമായ അന്വേഷണം വൈകാതെ സർക്കാർ തീരുമാനമെടുക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ അക്കാര്യം അറിയിക്കാമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥ തീരുമാനിച്ചുകൊണ്ട്, അന്വേഷണ സംഘം തീരുമാനിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങാൻ തന്നെയാണ് സാധ്യത. അത്രയധികം രാഷ്ട്രീയ സമ്മർദ്ദം ഈ വിഷയത്തിൽ സിപിഎമ്മും സർക്കാരും നേരിടുന്നുണ്ട്.